മത്തങ്ങ ഞാനിതൊരു കുറച്ച് ചെറിയൊരു പീസ് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും രണ്ട് പച്ചമുളക്, പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് അതിലേക്ക് ചേർക്കുന്നത്. രണ്ട് പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേകാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് ഇന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഇനി അരയ്ക്കാനായിട്ട് അരമുറി തേങ്ങ തിരുമ്മിയതും ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും ഒരു ടീസ്പൂണ് ജീരകവും കൂടെ ചേർത്തിട്ട് നമുക്കിനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പം ആ മത്തങ്ങ വെന്ത് കാണും. എൻ്റെ ഇപ്പം നന്നായിട്ട് ആ മത്തങ്ങ എല്ലാം വെന്തിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് കഷ്ണം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. ആ തേങ്ങയുടെ തേങ്ങ അരച്ച് ഞാൻ വളരെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് അരച്ച് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഇട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇനി ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളക്കിയിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചേക്കണം. ഇനി ഇതിൽ കടുക് വറുക്കാം. കടുക് വറുക്കാനായിട്ട് കടുക് വറുക്കാൻ നെയ്യ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് നമുക്ക് ഒരു പാത്രം ചൂടാക്കി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. കടുക്, ഇതിലേക്ക് വറ്റിമുളക് ചേർത്ത് കൊടുക്കാം, കരിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ, ഇനിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇതിനി നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ആ തേങ്ങ ഒന്ന് ചെറുതായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ മത്തങ്ങ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്നല്ലേ, ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ വളരെ നല്ലതായത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.